ആലപ്പുഴയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ കോമളപുരം സ്പിന്നിംഗ് മില്ലിൽ തൊഴിലാളികൾ നിയമനത്തെ ചൊല്ലി സിഐടിയുടെ തർക്കം രൂക്ഷമായി. കോടതി വിധി മറികടന്ന് സിഐടിയു നിയമനം നടത്തുന്നതായി ആരോപിച്ച് എഐടിയുസി രംഗത്തെത്തിയപ്പോൾ യുവാക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ് എഐടിയുസിയുടേതെന്ന് ആരോപണമാണ് സിഐടിയു ഉന്നയിക്കുന്നത്. 2010 ഉത്തം ഗ്രൂപ്പിൽ നിന്നും സർക്കാർ സ്പിന്നിംഗ് മില്ല് ഏറ്റെടുത്തത്. തൊഴിൽ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുമെന്ന തീരുമാനത്തിലായിരുന്നു ഏറ്റെടുക്കൽ. 2011 പുതിയ തൊഴിലാളികളെ നിയമിക്കാൻ അന്നത്തെ ഇടതു സർക്കാർ അപേക്ഷ ക്ഷണിച്ചു. നിയമനത്തിനെതിരെ എഐടിയുസി കോടതിയെ സമീപിക്കുകയായിരുന്നു. പഴയ തൊഴിലാളികളെ നിയമിച്ച ശേഷം പുതിയ നിയമനം നടപ്പാക്കിയാൽ മതിയെന്നായിരുന്നു കോടതി ഉത്തരവ്. 2016 പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പഴയ തൊഴിലാളികളായ 135 പേരിൽ 100 പേർക്ക് നിയമനം നൽകി. മുൻപ് നടത്തിയ എഴുത്തു പരീക്ഷയിൽ നിന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ നിയമിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെയാണ് എഐടിയുസി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 10, 15, 20 കൊല്ലം തങ്ങളുടെ യുവത്വം ഒരു ഫാക്ടറിക്ക് വേണ്ടി ഹോമിച്ചവരെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം വേണോ ഏജ് ഓവറുകാരെ നിയമിക്കാൻ, അല്ലെ ഏജ് ഓവറായി പോകുന്നു എന്ന് ഭയപ്പെട്ട് കുറേ ആളുകളെ നിയമിക്കാൻ? അവരുടെ യുവത്വം ഹോമിച്ച അവരെയല്ലേ ആദ്യം പരിഗണിക്കേണ്ടത്? അതല്ലേ കോടതി പറഞ്ഞത്? പരിചയസമ്പന്നരായ അവരെ എന്തിന് നിങ്ങൾ പുറത്താക്കുന്നു എന്ന കോടതിയുടെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുക. എന്നാൽ മുഴുവൻ പഴയ തൊഴിലാളികളെയും നിയമിച്ചുവെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എഐടിയുസിയുടെ പ്രതികരണമെന്നുമാണ് സിഐടിയുവിന്റെ നിലപാട്. ഇനി ഒരു തൊഴിലാളിയെ പോലും ഗവൺമെന്റിന്റെ മുമ്പിലോ കോടതിയിലോ അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലോ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും എടുക്കാനില്ല. വാസ്തവ വിരുദ്ധമാണ്, തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എഐടിയുസിയുടെ ഭാഗത്തു നിന്നുള്ള. കുറേ ചെറുപ്പക്കാരുടെ ഭാവി കളയാം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം നടക്കത്തില്ല. ലാഭത്തിലാകാൻ സാധ്യതയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ ഇടപെടൽ മൂലം നഷ്ടത്തിലാകാനോ അടച്ചുപൂട്ടപ്പെടാനോ കഴിയുന്ന രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് സിഐടിയുവിൻ്റെ അഭിപ്രായം. പുതുതായി 11 പേർക്കാണ് നിയമനം നൽകിയത്. നിയമനത്തിനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് നൽകാൻ ഒരുങ്ങുകയാണ് എഐടിയുസി. റിപ്പോർട്ടർ, ആലപ്പുഴ.